നിയമന വിവാദങ്ങൾക്കിടെ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനെ വീണ്ടും പുനർനിയമനം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ് പദവിന് വിരുദ്ധമായി വിസയ്ക്ക് പുനർനിയമനം നൽകിയത് അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യയ്ക്ക് യുജിസി യോഗ്യത മറികടന്ന് നിയമനം നൽകിയെന്ന പരാതിയിൽ വിസയോട് ഗവർണർ റിപ്പോർട്ട് തേടി ആദ്യം സംഘപരിവാർ നേതാക്കളെ കുറിച്ചുള്ള സിലബസ് ഇപ്പോൾ യുജിസി മാനദണ്ഡം ലംഘിച്ച് അസോസിയേറ്റ് പ്രൊഫസർ നിയമനം അതിനിടെയാണ് വിവാദങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന് കണ്ണൂർ സർവകലാശാല വിസിയായി പുനർനിയമനം നൽകിയത് അടുത്ത നാല് വർഷത്തേക്ക് പുനർനിയമനം നൽകിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തരവിറക്കിയത് സാധാരണ വിസിക്ക് പുനർനിയമനം നൽകാറില്ല ഈ പദവിന് വിരുദ്ധമായാണ് ചാൻസലർ കൂടിയായ ഗവർണർ പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രന് വീണ്ടും നിയമനം നൽകിയത് വൈസ് ചാൻസലർ നിയമനത്തിനായി പരിഗണിക്കുന്നവരുടെ പേരുകൾ സെർച്ച് കമ്മിറ്റി പരിഗണിച്ച് അവർ നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണർ നിയമനം നടത്തുന്നത് എന്നാൽ ഗോപിനാഥ് രവീന്ദ്രന്റെ കാര്യത്തിൽ ഈ നടപടിക്രമം ഉണ്ടായിട്ടില്ലെന്നാണ് ലഭ്യമാകുന്ന വിവരം അതിനാൽ ഗവർണറുടെ വിവേചനാധികാരം ഉപയോഗിച്ചാകണം നിയമനം ഇന്നലെ വിസിക്ക് സർവകലാശാലയിൽ യാത്രയയപ്പ് നൽകിയതിന് പിന്നാലെയാണ് നാടകീയമായ പുനർനിയമനം അതേസമയം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാഗേഷിന്റെ ഭാര്യയെ സർവകലാശാലയിൽ യുജിസി യോഗ്യത മറികടന്ന് അസോസിയേറ്റ് പ്രൊഫസർ ആക്കുവാനുള്ള നീക്കത്തിൽ ഗവർണർ ഇടപെട്ടു സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകാൻ വിസി പ്രൊഫസർ ഗോപിനാഥ് രവീന്ദ്രനോട് ഗവർണർ ആവശ്യപ്പെട്ടു 25 വർഷത്തെ അധ്യാപന പരിചയമുള്ള ആളെ തഴഞ്ഞ് കെ കെ രാഗേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിന് ഒന്നാം റാങ്ക് നൽകിയത് ചട്ടലംഘനമാണെന്ന് ആക്ഷേപമാണ് പുനർനിയമനം ലഭിച്ച വിസി നേരിടുന്നത് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം